പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമുക്ക് ഇന്ന് വിവിധ തരം രക്തക്കുഴലുകൾ അല്ലെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യം വെയിൻസ്, സിരകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാരീസ് ബ്ലഡ് ടു ദ ഹേർട്ട്, രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് വെയിൻസ് എന്ന് പറയുന്നത്. കനം കുറഞ്ഞ ഭിത്തിയാണ്, അതായത് തീൻ വോളാണ് വെയിൻസിനുള്ളത്. വാൽവ്സ് ആർ സീൻ ഇൻസൈഡ്, വാൽവുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ, അതായത് കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് കേട്ടോ. അടുത്തത് ആർട്ടറി, ധമനികളാണ്. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹേർട്ട്, ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വോൾസ്, ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തിയാണ് ധമനികൾക്കുള്ളത്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ഹൈ പ്രഷർ, ഉയർന്ന വേഗത്തിൽ മർദ്ദത്തിലുമാണ് രക്തം ധമനികളിലൂടെ ഒഴുകുന്നത്. അടുത്തത് ക്യാപ്പിലറീസ് ആണ്, ലോമികകൾ എന്നറിയപ്പെടുന്ന ക്യാപ്പിലറീസ്. തിൻ വെസൽസ് ദാറ്റ് കണക്ട് വെയിൻസ് ആൻഡ് ആർട്ടറീസ് ടുഗദർ, ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലാണ്, വളരെ നേർത്ത മൈന്യൂട്ടായിട്ടുള്ള കുഴലുകളാണ് ക്യാപ്പിലറീസ് അഥവാ ലോമികകൾ എന്ന് പറയുന്നത്. വോൾ ഈസ് ഫോംഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് സെൽസ്, അതായത് ഒറ്റ നിര കോശങ്ങൾ കൊണ്ടിട്ടാണ് ഇതിൻ്റെ ഫിത്തി നിർമ്മിച്ചിരിക്കുന്നത്. മൈന്യൂട്ട് പോസ് ഓൺ ദ വോൾസ്, ഫിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. വാൽസ് ആർ ആബ്സെന്റ്, വാൽസുകൾ കാണപ്പെടുന്നില്ല. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ സ്പീഡ് ആൻഡ് ലോ പ്രഷർ, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് കേട്ടോ. അടുത്തത് ഇരട്ട രക്തപരിയനം, ഡബിൾ സർക്കുലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശ്വാസകോശ ധമനി, പൾമണറി ആർട്ടറി, ശ്വാസകോശ സിര, പൾമണറി വെയിൻ, മഹാധമനി, അയോട്ട, ഊർധ്വമഹാസിര, സുപ്പീരിയർ വിനേകാവ, അധോമിഹാസിര, ഇൻഫീരിയർ വിനേകാവ എന്നിവിടങ്ങളിലൂടെയുള്ള രക്തപ്രവാഹം കൂടി കൂട്ടിച്ചേർത്താൽ ഇരട്ട രക്തപരിയനമായി, അതായത് ഡബിൾ സർക്കുലേഷനായി. അതായത് ഒരേ അളവ് രക്തം രണ്ട് തവണ ഹൃദയ അറകളിലൂടെ സഞ്ചരിക്കുന്നു. ശുദ്ധരക്തമായിട്ടും ഓക്സിജനേറ്റഡ്, അശുദ്ധ രക്തമായിട്ടും ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്, ഹൃദയ അറകളിലൂടെ രക്തം സഞ്ചരിക്കുന്നത് രണ്ട് വഴിക്കാണ്. അശുദ്ധ രക്തത്തെ ശുദ്ധീകരിക്കാനായിട്ടും ശുദ്ധരക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനും. അശുദ്ധ രക്തം അതായത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനിയിലൂടെ പൾമണറി ആർട്ടറിയിലൂടെ ശ്വാസകോശങ്ങളിലേക്ക് ലങ്സിലേക്ക് പോകുന്നു. തുടർന്ന് ഓക്സിജൻ കലർന്ന ശുദ്ധരക്തം നാല് ശ്വാസകോശ സിരകൾ വഴി, അതായത് പൾമണറി വെയിൻസ് വഴി, ഇടത്തെ ഏട്രിയത്തിൽ എത്തുന്നു. ഇങ്ങനെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച്, അതായത് വലത്തെ വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ശ്വാസകോശങ്ങളിലൂടെ ലെഫ്റ്റ് ഏട്രിയങ്ങളിൽ, ഇടത്തെ ഏട്രിയങ്ങളിൽ അവസാനിക്കുന്ന രക്തപര്യനത്തെ നമ്മൾ ശ്വാസകോശ പര്യനം അഥവാ പൾമണറി സർക്കുലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ശുദ്ധരക്തം ഇടത്തെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനിയിലൂടെ അയോട്ടയിലൂടെ വിവിധ ശരീര കോശങ്ങളിലേക്ക് പോകുന്നു. തുടർന്ന് ഓക്സിജൻ കലകൾക്ക് നൽകിയ ശേഷം, കലകൾ മീൻസ് ടിഷ്യൂസിന്, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് അശുദ്ധ രക്തമായിട്ട് മാറുന്നു. ഇത് ഊർധ്വമഹാസിര, അധോമഹാസിര, ഇൻഫീരിയർ സുപ്പീരിയർ വിനേകാവ എന്നിവ വഴി വലത്തെ ഏട്രിയത്തിൽ, റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ഇങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച്, അതായത് ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് വലത്തെ ഏട്രിയത്തിൽ, റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് സിസ്റ്റമിക് പര്യനം.